ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ട് വിത്തിരിക്കുകയാണല്ലോ. നിങ്ങളാടേക്ക് പാട്ടിന് ഇത്ര മാർക്കറ്റാണ്. ഇവിടെ ഒന്നും ഇങ്ങനെ പാട്ട് കേൾക്കൂല, അതിനെ കൊണ്ട് ചോദിച്ചാട്ടോ, ഒന്നും വിചാരിക്കണ്ട. ഈ ഒരു കാര്യം ചെയ്തോണ്ടി എന്റെ കൂടെ തന്നെ അങ്ങോട്ട് കൂടിക്കോണ്ടി. ഇല്ല, എനിക്കൊരു കാര്യമാണെന്ന് കൂട്ടിക്കോ. നിന്റെ പേരെ നിന്ന് പണിയെല്ലാം വേഗം പഠിച്ചാ അനക്ക് വലിയ പണിക്കാരനാവാന്ന്. മേശിരിമാർക്കൊക്കെ ഇപ്പം എന്താ ഒരു കൂലിയേ? എന്നോട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ. ഹാഫാണോ ഫുള്ളാണോ? ഹാഫാണോ ഫുള്ളാണോ? പാമ്പ് കടിക്കണ്ട ചങ്ങായി. പാമ്പാ ബാ, വേറെ തന്നെ ദൂരദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടുന്ന് പാമ്പടിച്ച് ചാവാനാ ഗതി. എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല നാരായണട്ടെ, എനിക്കൊരു 1000 രൂപ്യൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എനിക്കൊരു കുറിൻ്റെ പൈസ അടയ്ക്കാനാ. ചന്ദ്ര, ഈ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എൻ്റെ കയ്യിലുണ്ടേനു, ഇപ്പം കൊടുത്തു വയ്ക്കുള്ളൂ. ഞാനാണെങ്കിൽ 1000 രൂപ്യ എവിടുന്നെങ്കിലും തിരിക്കാൻ വേണ്ടി നോക്കിയേനു. കുഴപ്പമില്ല, ഞാനത് നിങ്ങളടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിന്. സാറില്ല, ഞാൻ വേറെ ഒന്നും തിരിച്ചോളാം. കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ നാരായണട്ട്, വൈക്ക് മൂയിമ പാമ്പാന്ന് മിഞ്ഞന്നുകൂടി നിങ്ങളെ പേരൻ്റെ ഒരു മൂയി തണലിനെ കണ്ടിക്ക്. അതവരെ നിങ്ങൾ സൂചിച്ചു പോയിക്കൊള്ളി, ഒരു മൂയി തരണ. നിങ്ങൾ പോകുമ്പോ ടോർച്ച് അടിച്ചു പോടേ, നോക്കി പോയിക്കോണേ, നോക്കിട്ട് പോണട്ടാ. നാരണ്ടാ ഇവിടെ വേണ, ഇവിടെ വേണ, ഇങ്ങോട്ട് വേണം. അതെ, ഇന്റെ പൈസ നാളെ തരാം. മനസ്സിലാക്കിയാ, നാളെ തരാന്ന്. ഇന്റെ പൈസയെ നാളെ തരാന്ന്. ആ മനസ്സിലാക്കിയ എനിക്ക്. എന്തായിരുന്ന നാരണ്ട, നിങ്ങൾ പേടിക്കാണ്ടിക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ, നിങ്ങളൊക്കെ കളിക്കുന്ന ആ വെള്ളമൊക്കെ കുറച്ച് ഇല്ലാന്നത്. നിങ്ങളെ വെള്ളം ഒഴിച്ചാ മുറിവൻ കഴിക്കളാ. ആരെങ്കിലും ഒരു വണ്ടി വിളിക്കോ. ചില ജാതി അണകി അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കാറ്റു. അല്ല, ഇത് വേചാരാവേണ്ട കാര്യമൊന്നും ഉണ്ടെന്നല്ല. നിങ്ങൾ ആരെങ്കിലും ഒരു വണ്ടി വിളിക്കാം. നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞല്ലേന്ന്, നിങ്ങളെ വീടിൻ്റെ അടുത്ത് ആ മൂട്ടൻ അണലിനെ ഞാൻ കണ്ടിക്കുന്നു. വണ്ടി കിട്ടിയാ ഒന്നും പേടിക്കാനില്ല, ഇല്ലെങ്കിലാണ് ആൾക്കാർ മരിച്ച ചരിത്രം.
എന്താ കാല് കണ്ടിട്ട് അത്ര ഒരു പങ്കിയല്ലല്ലോ. നിങ്ങൾ അനങ്ങാണ്ടിരിക്കി, ഇല്ലെങ്കിലാണ് രക്തം കയറി പെട്ടെന്ന് മരിച്ചു. ആ അടങ്ങിയിരിക്കി. നിങ്ങൾ എന്ത് വർത്താനെന്ന് പറയുന്നു? ഇവിടെ ഒരാളെ ചാവാൻ കെട്ടുമ്പോ മാക്സിമം നിങ്ങളാണ് കേറി വിടുന്നു. മോനെ സൈസ, നീ വണ്ടി ചവിട്ടി വിട്ടാ. എന്റെ 35,000 രൂപ വാങ്ങി നീ ഇങ്ങനെ ചത്തു മലച്ച് സുഖമായി കിടക്കാനോടാ പട്ടി. എടി, ആ വിനോദിന് കൊടുക്കാനുള്ള 35,000 രൂപ അലമാരിന്റെ അകത്തുണ്ട്. ഈ അതെടുത്ത് കൊടുക്കണം. ആ പിന്നെ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ, ചെലവുണ്ടാവും. നിങ്ങൾ ബേജാറാവല്ലേ, കാര്യല്ലേ നാരായണേട്ടാ. നിങ്ങൾ ബേജാറാവണ്ടിക്കീന്ന്, ഇതിപ്പോ രാജവെമ്പാലേക്കാണെങ്കിൽ ഇപ്പൊ ആള് കാലിയായിനി. ആ നാരണ്ടാ, നിങ്ങൾ പേടിക്കണ്ടോ, ഇപ്പൊക്ക് ഇനി ഒരു 5-10 മിനിറ്റ് ഒക്കെ കിട്ടുന്നു. ആ സൈസഞ്ഞ് ചവിട്ടി വിടുക. ആ വിടന്നല്ലേ. വനജെ, എന്റെ അസ്ഥി തിരുനെല്ലിയിൽ ഒഴിക്കാ മതി. നിങ്ങള് വേണ്ടാത്തൊന്നും പറയല്ലേ. എന്ത് പോക്കാട്ട് പോക്കട്ടെ ഞാനിതൊന്ന്. അല്ല നാരായണ, നിങ്ങൾ ഈ കോലത്തില ബലിയിടാൻ പോണ്? ഒന്നൊരു കുഴപ്പമില്ലടോ, നമ്മളെ കാരണവന്മാരൊക്കെ നല്ല കുടിയന്മാരാ. ഓരോ സന്തോഷം അപ്പുറ സന്തോഷം. നല്ല സാധനമാണ് മോനെ. സതീശ, ഇപ്രാവശ്യത്തെ പോക്കുവരവന് കാരണവന്മാരെ മുഴുവൻ ഞാളും കൊണ്ടുവരും. ആരുടെയുള്ള പോക്കൊരു ഭയങ്കര ചൊറയാണോ മോനെ. സതീശ, അനക്ക് കേൾക്കണോ, എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ലുള്ളൂ. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യ ഇടക്കിടക്ക് വന്നിട്ട് വെയിലിടാൻ വരിക പോകുക. കുടുങ്ങിയാ തോന്നുന്നു.
ചേച്ചിയേ പണി കിട്ടി, എന്താ വണ്ടി കംപ്ലൈന്റ് ആയി. അയ്യോ നിങ്ങളവിടെ കിടക്കിന്ന്. അറാണ്ട വേജാറാവല്ലേ നീ, നിങ്ങളവിടെ കിടക്കി ഒരു വൈ ഉണ്ടാവും. എന്ത് വയ്യ പള്ളു ചന്ദ്രട്ടാ, എനിക്ക് അറിയുന്നൊരു വൈദ്യണ്ട് ഇവിടെ. ഞാനൊന്ന് നോക്കിട്ട് വരാം. ഈ അയാളെ വിളിച്ചിങ്ങോട് വരീന്ന് ചേച്ചി, ഞാൻ വരാം. ആയിക്കോട്ടെ, നിങ്ങള് വേജാറാവാതിക്കീന്ന് ശരിയാവും. ആരും തട്ടിപ്പോകാനുള്ള സമയം ആവാൻ ആയി തോന്നുന്നുണ്ട്. മെമ്മറി ഫുള്ളാന്ന്, ഇനി ഇതിനകത്തൊന്നും കേറ്റാൻ പറ്റില്ല. എങ്ങനെങ്കിലും ഒന്ന് കേറ്റി താടാ, കുറച്ച് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കുറെ പോക്കേണ്ടി വരൂ, പുതിയ കേറ്റണെങ്കിലേ പഴയ കുറെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളെ മക്കളോ ഭാര്യയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാറൂല. നന്നേട്ടാ, ഇത് പുരക്കാരെ കാണിക്കാനല്ല ഈ ഫോൺ എടുക്കുന്നത്, ഇത് നമ്മളെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് മോനെ. ഇനി ആരെങ്കിലും ഫോണ് പിടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ കരുകലെടുത്ത് കുത്തി അങ്ങ് പൊട്ടിച്ചാളു. എന്നോടാ കളി മോനെ. സാധനങ്ങളെടുത്തേ, ആ ഇപ്പോഴൊക്കെ ഇനി രണ്ടെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. ഇല്ലിനിപ്പോ വീട്ടിൽ പോയാൽ നിലവിളക്ക് എടുക്കാൻ പോകണം. ചന്ദ്രിയാണ് പോണ ഓരോ തിരക്കായി. ഇത് പറയാണ്ട് ഞാൻ മരിച്ചാല് എന്റെ ആത്മാവിന് പോലും ഗതി കിട്ടൂല. നിങ്ങളിപ്പോ ഒന്നും പറയണ്ട, ഞാൻ എന്നെ ശരിക്കും വഞ്ചിക്കേണ്ടി. അപ്പുറത്തെ തൈക്കാട്ട ലനിക എന്റെ രണ്ടാമത്തെ മോയെ എന്റെ ചോരയേണ്ടി. എനിക്കറിയാണ്ടൊരു തെറ്റ് പറ്റിയതാണ്. ഞാനിപ്പോ എന്താ പറയുന്ന അറിഞ്ഞോ, ഈ പൊറുക്കണടി, ഈ പൊറുക്കണം. അന്നോടിപ്പം തന്നെങ്കിൽ ഈ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സഹിക്കൂലടി. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ തോന്നിയ. സംഭവിച്ചു പോയി. നിങ്ങൾ വേം വരിന്ന് വരി, നോക്കി നോക്കി. അതാ അതാ, അയ്യോ അയ്യോ
ആരാ പാമ്പിനെ കണ്ടത്? ചന്ദ്രട്ടാ, ചന്ദ്ര അണലിയെ കടിച്ച്. അല്ല, ഈ പാമ്പിനെ ആരാ കണ്ടത്? ഞാനാണ്. അണലിയെ കടിച്ചിന്? ഒരു മുയ്ത്തണലി. ആ ഓല പുരേൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടേനിയും. ആ വൈക്കി കൂടെ രാത്രി ഇങ്ങനെ പോകുമ്പോഴാണ് കടിച്ച്. ആ എടോ, ഇതാണ് തൻ്റെ മുഴുത്തണലി, ഒരു കുപ്പിച്ചില്ല്. നിങ്ങളെ പാമ്പൊന്നും കടിച്ചിക്കില്ല. ഇതാ ഒരു കുപ്പിച്ചില്ല്. സതീശ, ഞാൻ പറയില്ലേ, നീ ഭയങ്കര ഭാഗ്യ. ചളികളായി പ്രതീക്ഷയും പോയി. ദാരുണെ, ഈ നിന്ന് പോരയിലാക്കി താ. എടി എടി, നീ അങ്ങോട്ടാടി. എടി പോരയിലേക്കാണ് ഞാനുണ്ട്. ഇതിനേക്കാൾ നല്ല പാമ്പ് കടിച്ച് ചാകുന്നേ. അതെ, ഞാനേ എന്റെ പുരയിലേക്കാ പോണ്. നിങ്ങളെ പുരയിലേക്കല്ല. ആ ലതികന്റെ കാര്യത്തില് ഒരു തീരുമാനാക്കിട്ട് മതി, ബാക്കി കാര്യം. ഡാ അരുണേ, എന്റെ ആ മൊബൈല്. ഇല്ലെങ്കിലും ഞാൻ പറയില്ലേ നാരായണട്ടാ, നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആളിനാണ്. എന്ത് ഭാഗ്യം? എനിക്ക് അപ്പോഴേ തോന്നിയിരിക്കുന്നു നിങ്ങളെ പാമ്പൊന്നും കടിച്ചേരിക്കൂലെന്നില്ല. ആകെ ഒരു കുഴപ്പം പറ്റി. നിങ്ങൾ ഏച്ചിനോട് ലതികച്ചിന്റെ കാര്യം പറഞ്ഞാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും വൈ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ ബേജാറാവണ്ടിരിക്കും. ഞാൻ അണലി അയക്കടാ, അണലി.